നമസ്കാരം സ്വർണക്കടത്ത് കേസിലെ പ്രതി സ്വപ്ന സുരേഷിന്റെ സത്യവാങ്മൂലത്തിൽ മുൻ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണനെതിരെ ഗുരുതര ആരോപണങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത് ഷാർജയിൽ സുഹൃത്തിനു വേണ്ടി വിദ്യാഭ്യാസ സ്ഥാപനം തുടങ്ങാൻ കോൺസുൽ ജനറലിന് കൈക്കൂലി നൽകി എന്നാണ് സ്വപ്ന ആരോപിച്ചിരിക്കുന്നത് സുഹൃത്ത് നിയന്ത്രിക്കുന്ന മിഡിൽ ഈസ്റ്റ് കോളേജിന് ഷാർജയിൽ ഭൂമി ലഭിക്കാനാണ് ശ്രീരാമകൃഷ്ണൻ ഇടപെട്ടത് എന്നും സത്യവാങ്മൂലത്തിൽ പറയുന്നു സരിത്ത് പണം അടങ്ങിയ ബാഗ് കോൺസുലിന് ഏൽപ്പിച്ചത് പണം കോൺസുൽ ജനറലിന് നൽകിയ ശേഷം ബാഗ് സരിത് എടുത്തു ഈ ബാഗ് സരിത്തിന്റെ വീട്ടിൽ നിന്ന് കസ്റ്റംസ് പിടിച്ചെടുത്തു സ്വപ്ന പറയുന്നു നേരത്തെ ഈ കേസ് കസ്റ്റംസ് അന്വേഷിച്ചിരുന്നു കോളേജിന്റെ ഉടമകളെ അടക്കം വിളിച്ചിരുത്തി ചോദ്യം ചെയ്യുകയും ശ്രീരാമകൃഷ്ണനിൽ നിന്ന് മൊഴിയെടുക്കുകയും ചെയ്തിരുന്നു അതേസമയം തന്നെ കെ ടി ജലീലിനെതിരെയും സത്യവാങ്മൂലത്തിൽ സ്വപ്ന സുരേഷ് ആരോപണം ഉന്നയിച്ചിരിക്കുകയാണ് ഫ്ലൈജാക്ക് ലോജിസ്റ്റിക്സ് ഉടമ മാധവൻ വാര്യരാണ് ജലീലിന്റെ ബിനാമി എന്നാണ് സ്വപ്നയുടെ ആരോപണം മുംബൈ ആസ്ഥാനമാക്കിയാണ് കമ്പനി പ്രവർത്തിക്കുന്നത് എന്നും സ്വപ്ന പറയുന്നു ഷാർജ ഭരണാധികാരിക്ക് ഡീലിറ്റ് നൽകാൻ ജലീൽ സമ്മർദ്ദം ചെലുത്തിയെന്നും സ്വപ്ന ആരോപിക്കുന്നു സ്വപ്ന സുരേഷ് കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും എതിരെ ഗുരുതര ആരോപണങ്ങളാണ് നിലവിൽ ഉന്നയിച്ചിരിക്കുന്നത് മകളുടെ ബിസിനസ്സിനായി മുഖ്യമന്ത്രി ഷാർജ ഭരണാധികാരിയുടെ സഹായം തേടിയെന്നും സ്വപ്ന സുരേഷ് സത്യവാങ്മൂലത്തിൽ പറയുന്നു ഷാർജ ഭരണാധികാരി കേരള സന്ദർശനത്തിനിടെ ക്ലിഫ് ഹൗസിലും എത്തിയിരുന്നു അവിടെ വെച്ചാണ് ബിസിനസ് താല്പര്യം അറിയിച്ചത് വീണാ വിജയന് ഷാർജയിൽ ഐ ടി സംരംഭം തുടങ്ങണമെന്ന കാര്യമാണ് അറിയിച്ചത് എന്നാൽ ഷാർജയിൽ നിന്നുള്ള എതിർപ്പുകളെ തുടർന്ന് ഈ പദ്ധതി ഉപേക്ഷിച്ചുവെന്നും സത്യവാങ്മൂലത്തിൽ ആരോപിക്കുന്നു അതേസമയം സ്വപ്ന സുരേഷ് തനിക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് മറുപടിയുമായി കെ ടി ജലീൽ എം എൽ എ രംഗത്തെത്തുകയും ചെയ്തിരിക്കുകയാണ് ആരോപണങ്ങളിലേക്ക് മാധവ വാര്യരെ സ്വപ്ന സുരേഷ് വലിച്ചുഴയ്ക്കാൻ കാരണം അദ്ദേഹത്തിന് എച്ച് ആർ ഡി എസുമായുള്ള തർക്കമാണ് എന്നാണ് കെ ടി ജലീൽ എം എൽ എ പറയുന്നത് തിരുനാവായക്കാരനായ മാധവ് വാര്യർ മുംബൈ കേന്ദ്രീകരിച്ചുള്ള ഒരു വ്യവസായിയാണ് അദ്ദേഹത്തെ കുറച്ച് നാളുകളായി തനിക്കറിയാം അദ്ദേഹവുമായി സുഹൃത് ബന്ധമുണ്ട് അതിനപ്പുറം ഒന്നും ഇല്ല എന്നും ജലീൽ വ്യക്തമാക്കുന്നു മാധവ് വാര്യർ ജലീലിൻ്റെ ബിനാമിയാണെന്ന സ്വപ്ന സുരേഷിൻ്റെ ആരോപണത്തിന് മറുപടി നൽകുകയായിരുന്നു അദ്ദേഹം എച്ച് ആർ ഡി എസ് എന്ന സ്വപ്ന സുരേഷ് ജോലി ചെയ്യുന്ന സ്ഥാപനവുമായി മാധവ് വാര്യർക്ക് തർക്കങ്ങളുണ്ട് അട്ടപ്പാടിയിൽ എച്ച് ആർ ഡി എസിൻ്റെ വീടുകളുടെ നിർമ്മാണം നടത്തിയിരിക്കുന്നത് മാധവ് വാര്യരുടെ ഫൗണ്ടേഷനാണ് അവർക്ക് എച്ച് ആർ ഡി എസ് കൊടുക്കേണ്ട പണം നൽകിയില്ല വണ്ടിച്ചെക്കാണ് നൽകിയത് ഇതേ തുടർന്ന് മുംബൈ ഹൈക്കോടതിയിൽ എച്ച് ആർ ഡി എസിനെതിരെ വാര്യർ ഫൗണ്ടേഷൻ കേസ് നൽകിയിട്ടുണ്ട് ഇതിന്റെ പ്രതികാരമാണ് മാധവ് വാര്യരുടെ പേര് സ്വപ്ന പറഞ്ഞത് എന്നും ജലീൽ പറയുന്നു വാര്യർ ഫൗണ്ടേഷന്റെ ചാരിറ്റി പ്രവർത്തനങ്ങളിൽ ഞാൻ പങ്കെടുക്കാറുണ്ട് അതിനപ്പുറത്തേക്ക് മാധവ് വാര്യരുമായി യാതൊരു ബന്ധവുമില്ല ഷാർജ ഭരണാധികാരിക്ക് കാലിക്കറ്റ് സർവകലാശാല ഡീലിറ്റ് നൽകിയതിൽ തനിക്ക് യാതൊരു പങ്കുമില്ല രണ്ടായിരത്തി പതിനാലിലാണ് സിൻഡിക്കേറ്റ് ഷാർജ ഭരണാധികാരിക്ക് അദ്ദേഹത്തിന്റെ പാണി പാണ്ഡിത്യവും എഴുതിയ പുസ്തകങ്ങളും പരിഗണിച്ച് ഡീലീറ്റ് നൽകാൻ തീരുമാനിക്കുന്നത് അന്നത് കാലിക്കറ്റ് സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ അബ്ദുൾ സലാമാണ് അയാൾ ഇന്ന് ബി ജെ പിയുടെ നേതാവാണ് വല്ല സംശയവും ഉണ്ടെങ്കിൽ സലാമിനോട് ചോദിച്ചാൽ മതി അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി അബ്ദുറബ്ബാണ് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഞാൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ ചുമതലയിൽ എത്തുന്നത് എന്നും കെ ജലീൽ പറഞ്ഞു